ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഓണം സ്പെഷ്യൽ പായസമാണ്. നല്ല ഹെൽത്തി ആയതിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പ്രഥമനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പായസം എങ്ങനെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത 2 കഷ്ണം മത്തനാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി പഴുത്ത മത്തം തന്നെ ഇതിനെടുക്കേണ്ടതാണ്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വരാം. അതായത് ഇവിടെ നന്നായി ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഒരു കുക്കറെടുത്ത് ഈ മത്തൻ കുക്കറിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ നന്നായി അടച്ച് ഒരു 4-5 വിസിൽ കേൾക്കും വരെ നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് വേവിക്കാൻ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. കാരണം മത്തനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. മത്തൻ വേകുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി വയ്ക്കേണ്ടതാണ് തേങ്ങാപ്പാലാണ്. അതായത് 1/2 പാലും 2/2 പാലും. ഇവിടെ 1 ഗ്ലാസ് 1/2 പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഗ്ലാസ് 2/2 പാലും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടതാണ് ശർക്കര പാനി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ശർക്കരയാണ്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് പാണി കാച്ചി വച്ചിട്ടുണ്ട് ഇത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ്. ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വേണം എടുക്കാൻ. ഇത് നെയ്യിൽ വറുത്തിടാനാണ്. പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തിടുന്നത് പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വറുത്തിടാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചവ്വരിയാണ്. അതായത് സാബുദാനി എന്ന് പറയും. ഞാനിവിടെ 1/2 ഗ്ലാസ് ചവ്വരി എടുത്തിട്ടുണ്ട്. പ്രഥമൻ്റെ ചവ്വരിയൊക്കെ ഇടുമ്പോൾ പായസം നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതുപോലെ തന്നെ അത് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. ഞാനിത് വേവിച്ചെടുത്ത ചവ്വരിയാണ്. മത്തം വേവിക്കാൻ വയ്ക്കുന്ന ടൈമിൽ തന്നെ ഇതെല്ലാം റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പായസം തയ്യാറാക്കാം. അപ്പം നമ്മുടെ മത്തം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 5 വിസിലൊക്കെ ഇട്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് സ്റ്റീമൊക്കെ പോയി. നമുക്കിനി ഇതാ ഓപ്പൺ ആക്കി നോക്കി കണ്ടില്ലേ, മത്തം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ച വെള്ളവും കറക്റ്റാണ്. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പി വെച്ച് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരുന്ന മത്തൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറഞ്ഞു കിട്ടാനാണ്. അപ്പം തന്നെ ഈ മത്തം നന്നായി ഉടഞ്ഞു വരും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു അംശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി വഴട്ടിയെടുക്കണം. അതായത് മത്തൻ ആ നെയ്യിൽ കിടന്ന് നന്നായി വഴട്ടി ഇതിലെ ജലാംശമെല്ലാം മാറി നന്നായി വഴണ്ട് വരും വരെ നമുക്കൊരു 6-7 മിനിറ്റ് നന്നായി ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ മത്തയിലെ ജലാംശമൊക്കെ മാറി നെയ്യിൽ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര പാണി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മധുരത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തൻ ശർക്കരയൊക്കെ ഇടന്ന് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വച്ചിരിക്കുന്ന 2/2 പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ചേർത്ത് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പായസം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. പായസം ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കുറുകി പോകാൻ പാടില്ല, കാരണം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് പായസം നേരെ മാറ്റി വെക്കുമ്പോൾ തന്നെ നന്നായി ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവ. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും തേങ്ങ കൊത്തൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. നമ്മുടെ പായസം കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞു വച്ചിരിക്കുന്ന 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 പാല് ചേർത്ത് കഴിഞ്ഞാൽ തീ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ, ഒരിക്കലും തിളക്കരുത്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.